ഇപ്പോൾ റൈഡ് തറവാട്ടിൽ നിന്നല്ല അവൻ ശമ്പളം മേടിക്കുന്നത്, സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം മേടിക്കുന്നതാ. ആ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും പിണറായി വിജയന്റെ നേർ ജേട്ടനല്ലേ പിന്നെ നരേന്ദ്രമോദി. ആ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഈ ന്യായാധിപൻ കേരളത്തിൽ തലശ്ശേരിയിലാണോ ജീവിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിരിക്കും സംശയങ്ങൾ ഉണ്ടാവും. നവീൻ ബാബുവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും സത്യസന്ധമായി തെളിവ് കൊടുക്കില്ല. ഈ പാർട്ടിക്ക് രണ്ടാഭിപ്രായം ഇല്ല. ഈ പാർട്ടിയുടെ അന്തിമ അഭിപ്രായം പറയുന്ന ആൾ ഞാനാണ്. ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് തന്റെ ഭാര്യയെ കൊണ്ട് പറഞ്ഞു വിടുന്ന ഇയാളെ നമ്മൾ അറിയില്ല. ഞാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും പറയുന്നില്ല. ഏറ്റവും കടുത്ത വാക്കുകൾ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വിടുകയാണ്. നമസ്കാരം. മലയാളി വാർത്തയ്ക്ക് എല്ലാ പ്രാവശ്യവും സ്വാഗതം. സ്വാഗതം സർ കെ എം ഷാജാൻ. ഇപ്പൊ പ്രശാന്തൻ ക്ലീൻ ഷീറ്റ് കൊടുത്തിരിക്കുകയാണ് കേരള പോലീസ്. അതായത് അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദിവ്യ പ്രസംഗിച്ച ആ വീഡിയോ മാത്രം നോക്കി അന്വേഷിച്ചാൽ മതി. അപ്പൊ അന്വേഷണം നിർത്താൻ വേണോ കേരള പോലീസ് ശ്രമിക്കുന്നത്? അല്ല, കേരള പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കേരള പോലീസിന്റെ ഒരു അന്വേഷണം നടക്കുന്നതായിട്ട് എനിക്കറിവില്ല. കാരണം ഈ മരണം നടന്ന സമയത്ത് കേരള പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ മരണം നടന്ന് മരണമാണോ കൊലപാതകമാണോ ആത്മഹത്യയാണോ നമുക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇത് സംഭവിച്ച 10 ദിവസം കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. അപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ അന്വേഷണത്തിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഈ പിണറായി വിജയന്റെ കീഴില് ഉള്ള പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ല, അതിന് മുകളിൽ ഇനി പിണറായി വിജയൻ തന്നെ നേരിട്ട് അന്വേഷിച്ചു വിചാരിച്ചു. പിണറായി വിജയൻ പറയാണ് ഞാൻ നാളെ ഈ കേസ് അന്വേഷിക്കാൻ പോവാണ്. കാരണം അയാൾക്ക് അയാൾ ഇപ്പോഴത്തെ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ചിലപ്പോൾ പറയും ഞാൻ തന്നെ അന്വേഷിക്കണം. അതുപോലത്തെ ഒരു മനുഷ്യനാണ് അയാൾ. തലയ്ക്ക് വെളിവില്ലാത്തതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇപ്പോൾ പറയുമായിരിക്കും, അവരെ ഞാനിട്ട് കുറ്റപ്പെടുത്തത്തില്ല, അവിടെ നിൽക്കട്ടെ. അയാൾ തന്നെ ചിലപ്പോൾ പറയും ഞാൻ നാളെ മുതൽ അങ്ങോട്ട് അന്വേഷിച്ചു തുടങ്ങാം. അങ്ങനെ അന്വേഷിച്ചു തുടങ്ങിയാൽ പോലും ഇതിനകത്ത് വല്ലതും സംഭവിക്കുമോ, ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മൾ ഇത്രയും നാണം കെട്ടൊരു പാർട്ടി, സർക്കാർ ഞാൻ പറയുന്നില്ല, ഇത്രയും നാണം കെട്ടൊരു പാർട്ടി, ആ പാർട്ടി എന്താ ചെയ്തത്? ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യയുടെ വീട് സന്ദർശിച്ചു. മഞ്ജുഷ എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയെ ബന്ധുക്കളെ കണ്ട് സംസാരിച്ചു. സംസാരിച്ച് ഇറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പത്തനംതിട്ട പാർട്ടിയും കണ്ണൂർ പാർട്ടിയും രണ്ടായിട്ട് നിൽക്കുകയാണല്ലോ ഈ കാര്യത്തിൽ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഈ പാർട്ടിക്ക് രണ്ടാഭിപ്രായം ഇല്ല. ഈ പാർട്ടിയുടെ അന്തിമ അഭിപ്രായം പറയുന്ന ആൾ ഞാനാണ്. ഞാൻ പറഞ്ഞു ഈ പാർട്ടിക്ക് ഒരൊറ്റ അഭിപ്രായമുള്ളൂ, ഞങ്ങൾ പാർട്ടി ഇരയോടൊപ്പമാണ്. ഇര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ്. ആ പറഞ്ഞ അയാൾ അയാളെ കുറിച്ച് എന്താണ് എനിക്ക് പറയാൻ? ഞാൻ അയാളുടെ സംസ്കാര സമ്പന്നനായതുകൊണ്ട് അയാളെ എനിക്കൊന്നും പറയാൻ വയ്യ. പക്ഷേ ആ പറഞ്ഞയാളുടെ ഭാര്യ, അവരുടെ പേരെന്താണ്? പി കെ ശ്യാമള. അവരെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതുപോലെ ആത്മഹത്യക്ക് കാരണക്കാരിയാണ് അവർ. പാറയിൽ സാജൻ എന്ന് പറഞ്ഞൊരു ഒരു പാവപ്പെട്ടവർ ആത്മഹത്യ നമുക്കറിയാം വർഷങ്ങൾക്ക്. അതിന്റെ അപ്പൊ അതിന്റെ ഒരു അപ്പൊ അതിലെ ഒരു പ്രതിയാണ് ഇവര്. പിന്നെ ഇവിടെ ഈ പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ടും പിണറായി വിജയന്റെ കയ്യാളായിട്ടുള്ള വി ഡി സതീശൻ ഇവിടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതുകൊണ്ടുമാണ് പി കെ ശ്യാമളയൊക്കെ ഇങ്ങനെയാണെങ്കിൽ നടന്നിക്കട്ടെ. ഞാൻ അതിലേക്ക് പോകും. ആ സ്ത്രീ എം ബി ഗോവന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ ഡ്രിൽ മാസ്റ്റർ, അയാളാണല്ലോ ഇപ്പൊ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി. അയാളുടെ ഭാര്യയാണ് പി കെ ശ്രീമതി. അവരാന്തൂർ മുനിസിപ്പൽ ചെയർമാൻ. അവര് തന്റെ വാചകങ്ങൾ കൊണ്ടൊരു മനുഷ്യനെ കൊന്ന ഒരു സ്ത്രീ. അവരുടെ കാര്യത്തിൽ പ്രഥമ ദൃഷ്ടിയാ കേസുണ്ടെന്ന് പോലും കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടി അവർക്കൊരു കുറ്റം നിലനിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അവരാത്മഹത്യ, അതായത് അവര് സൂയിസൈഡ് ഇൻസ്റ്റിഗേറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ആ സ്ത്രീ അവരേഴെട്ട് ദിവസത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും ഇവരെയൊക്കെ നാണം കെട്ടവർ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് വളരെ ലളിതമായിട്ടുള്ള ഒരു ഉപയോഗമായി പോകും. ഇവരെയൊക്കെ നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ പറയാൻ പുതിയ വാക്കുകൾ മലയാളത്തിൽ കണ്ടുപിടിക്കേണ്ടി. ആ സ്ത്രീ ഇവരെ ഈ ദിവ്യ എന്ന് പറഞ്ഞവര് പൊതുസമൂഹം മുഴുവൻ നിന്ദിച്ചവർ, പാർട്ടി അണികൾ മുഴുവൻ ഈ പറഞ്ഞ പോലെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവർ, അവര് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ഇവരെ എന്തെങ്കിലും ഞാൻ വിളിച്ചു പോയാൽ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ല, ഞാനത് വിളിക്കുന്നില്ല. അവര് ആ ജയിലിന് മുന്നിൽ ആ പിജിൻ ഹോളിൽ കൂടെ ഇങ്ങനെ അകത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവര് ഇത് ആലോചിച്ചു നോക്കുക, ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് അവർ. ഒരു പാർട്ടി പ്രവർത്തകരെ സ്വീകരിക്കാൻ പോയതായിരിക്കും.
അവരെ ഒന്നത്, രണ്ട് വേറൊരു മനിത ഉണ്ട്, അവരുടെ പേരാണ് പി കെ ശ്രീമതി. അവര് പാർട്ടിയുടെ സംസ്ഥാന എന്താണ്, അവര് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവര് ഈ ദിവ്യ എന്ന് പറഞ്ഞ ഈ കൊലപാതകി ആയിട്ടുള്ള അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ അവര് പറയുകയാണ്, ഓ എന്തുമാത്രം ബുദ്ധിമുട്ടും വിഷമം അനുഭവിച്ചു ദിവ്യ ജയിലിൽ, ഏതാണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്ന പോലെയാണ് അവര് പറയുന്നത്. അപ്പോ എത്ര ഈ പറഞ്ഞ പോലെ ബ്ലേറ്റന്റ് ആയിട്ടുള്ള ഈ ഹിപ്പോക്രസിയുടെ ആഗ്രൂപമാണ് ഈ പാർട്ടി എന്നുള്ള ആലോചിച്ചു നോക്കുക നമ്മള്. അതായത് ഈ അയാളുടെ, അതായത് ഈ നവീൻ ബാബുവിന്റെ വീട്ടിൽ ചെന്ന് ഇരയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ട് ആ ആ ഇരയെ കൊന്നവരെന്ന് പൊതുമണ്ഡലം മുഴുവൻ വിശ്വസിക്കുന്ന, ആ ഇരയുടെ ആത്മഹത്യയിൽ പങ്കുണ്ടെന്ന് കോടതി പോലും പ്രഥമദൃഷ്ടിയാ കണ്ടെത്തിയ ആ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് തന്റെ ഭാര്യയെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന ഇയാളെ നമ്മൾ അറിയില്ല. ഞാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും പറയുന്നില്ല, ഏറ്റവും കടുത്ത വാക്കുകൾ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വിടുകയാണ്. അതുപോലെ ഇനി ഒന്നുകൂടി എന്താണ്, പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരുത്തിരിപ്പുണ്ട്, നമ്മുടെ ജഡ്ജിനെ ശുംഭൻ എന്ന് വിളിച്ച് ജയിലിൽ കിടന്ന ഒരുത്തരാണ് അവിടെ ഇരിക്കുന്നത്. അയാൾ പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം, അയാൾ ഒരു പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോഴത്തേക്ക് അയാൾ പറയാണ്, ADM കൈക്കൂലി മേടിച്ചെന്നും ചിലർ പറയുന്നു, കൈക്കൂലി മേടിച്ചില്ലെന്നും ചിലർ പറയുന്നു, അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോൾ അയാളെ അയാള് ജഡ്ജിമാരെ ചുംബൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 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 ആയിരം ചുംബനല്ലേ ഈ ആൾക്കത്തി പറഞ്ഞു കഴിഞ്ഞാൽ അലോചോ. എന്നിട്ട് ഈ പറയുന്നവർ തന്നെ അതേ നാട്ടിന്റെ മറ്റേ വശം കൊണ്ട് ഇരയ്ക്കൊപ്പമാണെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായും ഈ പോലീസ് അന്വേഷിച്ചാൽ എവിടെ എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇപ്പൊ പിണറായി വിജയന്റെ ഈ അടുക്കള തൂപ്പുകാരാണല്ലോ ഇപ്പോഴത്തെ പോലീസിലെ ഉന്നതന്മാര്. അപ്പം അവരിൽ നിന്ന് നമ്മൾ അതല്ലാതെ നമുക്ക് വേറെ എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക? അതായത് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കേട്ടു, അത്രയേ ഉള്ളൂ. അത് നമ്മൾ അനുഭവപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ CBI അന്വേഷണം വരുമെന്ന് പ്രതീക്ഷിക്കണോ സാർ? അല്ല, CBI അന്വേഷണം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല് CBI കുറിച്ച് നമ്മൾ പറയുമ്പോഴും CBI ശരിയായി അന്വേഷിച്ച കേസുകളുണ്ട്, CBI ഈ പറഞ്ഞ പോലെ കേരള പോലീസിനേക്കാൾ തരം താഴ്ന്ന് അന്വേഷിച്ച കേസുകളുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ സിദ്ധാർത്ഥന്റെ കേസ് CBI അന്വേഷിച്ചിട്ട് പോലീസ് എന്താണോ പറഞ്ഞത് അത് ഛർദ്ദിക്കുകയാണ് CBI ചെയ്തിട്ടുള്ളത്, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവശ്യപ്പെടുന്നത് ഇതിൽ എത്രയും പെട്ടെന്ന് കോടതി നിരീക്ഷണത്തിൽ, കോടതിയും വിമർശന വിധേയമാണ് നടന്നിക്കട്ടെ, കോടതി നിരീക്ഷണത്തിലുള്ള CBI അന്വേഷണമാണ് അതിനകത്ത് വരാൻ. അതല്ല എങ്കിൽ ഉമാര് CBI. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ പിണറായി വിജയന്റെ ഒരു പിന്നെ സർക്കാരിലെ കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CJP, പിണറായി വിജയന്റെ നേർ ജേട്ടനല്ലേ പിന്നെ നരേന്ദ്രമോദി. ഒന്ന് ആലോചിച്ച് നോക്ക്, അതായത് 2021 തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് BJP സംസ്ഥാന പ്രസിഡന്റ് KSurendranteയും BJPയുടെ ഓർഗനൈസേഷൻ സെക്രട്ടറി എന്താണ് M.Ganeshanteയും നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് 41 crore 40 lakh വന്നു എന്ന് പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ധർമ്മരാജൻ പറഞ്ഞിട്ട് അത് സംബന്ധിച്ച് 3 അന്വേഷിക്കാതെ BJPയെ രക്ഷപ്പെടുത്തിയവനല്ലേ ഈ പിണറായി വിജയൻ? സ്വാഭാവികമായും ആ പിണറായി വിജയൻ ഇവിടെ ഇരിക്കുമ്പോൾ BJP ഒരു വാക്ക് പിണറായി വിജയനെതിരെ മിണ്ടില്ല. അപ്പൊ അതുകൊണ്ട് CBI ഇവിടെ അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാലും പിണറായി വിജയൻ പറയുന്ന പോലെ മോഡി CBI വിടുകയുള്ളൂ. പക്ഷെ കോടതി നിരീക്ഷണത്തിൽ ഒരു CBI അന്വേഷണം വന്നാൽ ഒരു പക്ഷേ ഇതിനകത്ത് സത്യം തെളിയാനുള്ള ഒരു ചെറിയ സാധ്യത ഞാനിപ്പോഴും കാണുന്നുണ്ട്. ഈ ജാമ്യത്തിന്റെ വിധി വന്നപ്പോൾ PP ദിവ്യ ജില്ല വിട്ടു പോകരുത് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജില്ല കയറരുത് എന്നാണ് വിധി പറഞ്ഞത്. അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ന്യായാധിപനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനൊരു വീഡിയോ കൂടി ഇപ്പൊ ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്, ഞാൻ എന്റെ വിശാന്തരോട്. പക്ഷെ ഈ ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് എന്ത് പറ്റി എന്ന് എനിക്ക് ആലോചിച്ചു മനസ്സിലാവുന്നില്ല. കാരണം ഇതുപോലത്തെ കേസിൽ നിന്ന് പുറത്തേക്ക് വരുന്നവർ ഒരു കാരണവശാലും മാധ്യമങ്ങളൊന്നും കണ്ട് സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പൊ ഇയാളുടെ വിധിന്യായത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിന്? ദിവ്യയെ എങ്ങനെയെങ്കിലും ദിവ്യക്ക് ജാമ്യം കൊടുക്കണമെന്ന്. അതിനുവേണ്ടി ഇയാൾ ഈ ന്യായാധിപൻ പിന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള പിന്നെ വിധിന്യായങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉദ്ധരിച്ച ഇയാള് ഈ അരവിന്ദ് കെജ്രിവാളിനെ പിന്നെ മേൽ കോടതി ഏർപ്പെടുത്തിയിട്ടുള്ള ഉപാധികൾ കൂടി അയാളൊന്ന് വായിക്കണം എന്ന് അയാളത് വായിച്ചില്ല. ആ ഉപാധി അയാൾ വായിച്ചു നോക്കിയാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ
മാധ്യമങ്ങളുമായി സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് അതിൽ ഉപാധിയിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഉപാധി ഈ ന്യായാധിപൻ കട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് ഈ ന്യായാധിപൻ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമോ? രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഈ ന്യായാധിപൻ കേരളത്തിൽ തലശ്ശേരിയിലാണോ ജീവിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് സംശയങ്ങൾ ഉണ്ടാവും. അതിൽ ഒന്നെന്താണെന്നറിയാവോ? പെറ്റീഷണർ ഷാൽ നോട്ട് ലീവ് ദ ഡിസ്ട്രിക്ട് വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ദ ജൂറിസ്ഡിക്ഷണൽ കോർട്ട്. ഇതിന് യഥാർത്ഥത്തിൽ ഇപ്പൊ എന്റെ മനസ്സിലുള്ള മറുപടി ഞാൻ പറഞ്ഞാൽ വീണ്ടും ഞാൻ ഒന്നുകൂടെ ജയിലായി പോകും. ഞാൻ എന്റെ മനസ്സിലുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഒന്നുകൂടെ ജയിലായി പോകും. ഇപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ ജയിലിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നാളെ പോയാൽ അറിയില്ല, പക്ഷെ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ എന്തൊരു വിവരം കെട്ട ഉപയോഗമാണിത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊരു വിവരം കെട്ട ഉപയോഗം! ഒരു വിവരം കെട്ട ജഡ്ജിയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് വേറെ ആരെങ്കിലും പറയുന്നെങ്കിൽ അതോട് ഞാൻ ചോദിക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇയാൾ പറയുന്ന എന്താണെന്നറിയോ? ജില്ലയ്ക്ക് പുറത്തു പോകാൻ പാടില്ലെന്നാ പറയുന്നത്. സത്യത്തിൽ ഇതിന് മറുപടി പറയേണ്ടത്, ഇയാൾക്ക് എന്തെങ്കിലും തലയ്ക്ക് വിളി ഉണ്ടായിരുന്നെങ്കിൽ ജില്ലയ്ക്കകത്ത് കയറരുതെന്നല്ലേ പറയേണ്ടിയിരുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല, കാരണം ഇയാൾ ജഡ്ജല്ലേ, ജഡ്ജിന്റെ തലയ്ക്ക് വിളി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അല്ല, പറഞ്ഞു വരുന്നത്, ഞാനത് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ വരാം. ആരെങ്കിലും ഒരാൾ പറയണേ ജഡ്ജിക്ക് എന്തെങ്കിലും തലയ്ക്ക് വിളി ഉണ്ടായിരുന്നെങ്കിൽ ഇവര് ജില്ലയ്ക്കകത്ത് കയറരുതെന്നായിരുന്നില്ലേ പറയേണ്ടിയിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് ചോദിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഞാനായിട്ട് അത് പറയുന്നില്ല. ഇയാള് എന്താണ്, ഇയാൾക്ക് എന്തെങ്കിലും കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ജില്ലയിൽ ഇവർ കടക്കരുതെന്നായിരുന്നില്ലേ പറയേണ്ടിയത്? ഒന്ന്. അടുത്ത ഇയാൾ പറയുന്നത് അറിയും, മഹാൻ ആയിട്ടുള്ള ന്യായാധിപൻ, ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ് ന്യായാധിപൻ. ന്യായാധിപൻ പറയണം, പെറ്റീഷണർ ഷാൽ നോട്ട് ഇൻഫ്ലുവൻസ് ഓർ ഇൻ എനി വേ കോണ്ടാക്ട് ദ വിറ്റ്നസ് ഇൻ ദിസ് കേസ്. അതായത് പെറ്റീഷണർ, പരാതിക്കാരിയായിട്ടുള്ള ദിവ്യ, ഒരു സാക്ഷികളെയും ബന്ധപ്പെടരുത്, അവരെ സ്വാധീനിക്കാനും ശ്രമിക്കരുത് എന്ന് പറയുന്ന ഈ ന്യായാധിപ, നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? നിങ്ങൾ കേരളത്തിലാണോ ന്യായാധിപ? നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ കണ്ണൂരാണോ ന്യായാധിപ? നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ തലശ്ശേരിയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ ഏത് 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 മാളത്തിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രതിയോട് പറയാണ് സ്വാധീനിക്കരുത്. ഞാൻ എന്ത് മറുപടി അതിന് ഞാൻ പറയാനാണ്? ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി പ്രതികളെ, സാക്ഷികളെ സ്വാധീനിക്കരുതെന്ന് പറയുന്ന നിങ്ങൾ, നിങ്ങൾ കേരളത്തിലാണ് ജീവിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള, ഞാൻ പറയുന്നില്ല, വിവരക്കേടുകൾ പറയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിനോട് ചോദിക്കുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല, ഇത്ര എനിക്ക് പറയാറുള്ളൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. 2012 May 4 TP ചന്ദ്രശേഖരനെ കൊന്നു. 2014 പ്രതികളെ പിടിച്ചു, 13 പ്രതികളെ പിടിച്ചു. പിന്നെ കോഴിക്കോട് എരഞ്ഞിപ്പളം സ്പെഷ്യൽ പിന്നെ സെഷൻസ് കോടതിയിൽ വാദം നടക്കുക. എത്രയോ നൂറുകണക്കിന് സാക്ഷികളുണ്ട്. അതില് ഏതാണ്ട് 2 ഡസൻ സാക്ഷികളാണ് മൊഴിമാറ്റിയത്. അന്ന് ഇയാൾ ന്യായാധിപനായിട്ട് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. എവിടെയെങ്കിലും വല്ല മുനിസിപ്പൽ കോടതിയിലൊക്കെ ചിലപ്പോൾ ന്യായാധിപനായിട്ട് ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അയാളുടെ ചെവിക്കകത്ത് വല്ല പഞ്ഞിയും വെച്ചിരിക്കുകയായിരിക്കുന്നു എനിക്ക് ഓർമ്മയുള്ള. കാരണം മൊഴിമാറ്റിയെന്നുള്ള വാർത്ത കേൾക്കാതിരിക്കാനായിട്ട് മൊഴിമാറ്റിന്ന് TVയിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അയാൾ വല്ല പഞ്ഞി എടുത്ത് അയാളുടെ ചെവിയിലേക്ക് തള്ളിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ലേ? മൂക്കിൽ വേണ്ട പഞ്ഞി കയറ്റാൻ വരെ കഴിവുള്ള പാർട്ടിയാണ് ഈ പാർട്ടി എന്നുള്ളത് അയാൾ മനസ്സിലാക്കിക്കോളാം. ഏതാണ്ട് 2 ഡസനോളം സാക്ഷികളാണ് അന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കൂറുമാറിയത്. എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്. ഒരു സാക്ഷിയുടെ വീടിന്റെ മുമ്പിൽ റീത്ത കൊണ്ടുവന്നു വെച്ചത്, ഏത് സാക്ഷിയുടെ മുമ്പിൽ മാത്രമല്ല, ആ കേസ് ബാധിക്കുന്ന ഡയറക്ടർ ജനറൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള അസഫ് അലി എന്ന് പറഞ്ഞിട്ടുള്ള മുതിർന്ന അഭിഭാഷകന്റെ വീടിന്റെ മുന്നിൽ പോലും റീത്ത് കൊണ്ട് വെച്ചവന്മാരാണ് ഇവന്മാര്, വിവരം കേട്ടവന്മാര്. ഇനി ആ കേസ് വാദം നടക്കുമ്പോഴത്തേക്കും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ആണ്. എന്നിട്ട് പോലും ഒരു പോലീസുകാരൻ വരെ മൊഴി മാറ്റി. പോലീസുകാരെന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരനാ, അത് പിണറായിട്ട് തറവാട്ടിൽ നിന്നല്ല അവൻ ശമ്പളം മേടിക്കുന്നത്, സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം മേടിക്കുന്നതാ. ആ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും TP ചന്ദ്രശേഖരൻ കേസിൽ മൊഴി മാറ്റിയതാണ്. അപ്പം ഏത് പ്രതിയുടെയും മൊഴി കണ്ണൂർ ജില്ലയിലാണ് മാറ്റാൻ കഴിവുള്ളവന്മാരാണ് ഇവന്മാര്, ഈ CPM കാര്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ വരെ ചോർത്തി, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ വരെ അവന്മാർ മുമ്പിൽ വരെ റീത്ത് കൊണ്ട് വെച്ചു. ഇനി ഈ കേസിൽ തന്നെ കളക്ടർ മൊഴി മാറ്റിയില്ലേ? കളക്ടർ മൊഴി മാറ്റിയില്ലേ? കളക്ടർ ആദ്യം പറഞ്ഞ എന്താ? കളക്ടർ മരണത്തിന്റെ പിറ്റേ ഇറക്കിയ അരിഹോര കുറിപ്പിൽ എന്താ പറഞ്ഞത്? ഇത്രയും അന്തസ്സായ അന്തസ്സും കാര്യക്ഷമതയും സത്യസന്ധതയും ഉള്ള ഉദ്യോഗസ്ഥൻ, അയാളുമായിട്ട് 8 മാസക്കാലം തോളോട് തോൾ ചേർന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റി എന്ന് അയാൾ പറഞ്ഞല്ലേ, കത്ത് കൊടുത്തതല്ലേ. പിന്നെ പിന്നെ പരേതന്റെ കുടുംബത്തിന് അവസാനം എന്താ സംഭവിച്ചത്? 19 തീയതി
അയാൾ പി ശശിയെ കണ്ടു കണ്ണൂരിൽ വെച്ചു, 19-ാം തീയതി അയാൾ പിണറായി വിജയനെ കണ്ടു കണ്ണൂരിൽ വെച്ചു. അത് കഴിഞ്ഞിട്ടല്ലേ ഇയാൾ തന്റെ അടുത്ത് വന്നിട്ട് താൻ ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ പാറ്റ കള്ളവും നട്ടാൽ കുറുക്കാത്ത നുണയും ഈ അരുൺ കെ വിജയൻ എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ നീറി നീറിയെ ചാവൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അവൻ നീറി നീറി, അവന്റെ ചെറുപ്പക്കാരനാണ്, പക്ഷെ അവൻ നീറി നീറിയെ ചാവൂ. അവിടെ നിൽക്കട്ടെ, അയാൾ മൊഴി മാറ്റില്ല. ഇനി ഈ നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ എന്താ പറഞ്ഞത്? അവര് പറഞ്ഞത് ഒരൊറ്റ ഉദ്യോഗസ്ഥൻ, അയാളുടെ നവീൻ ബാബുവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും സത്യസന്ധമായി തെളിവ് കൊടുക്കില്ല, കാരണം സി പി എമ്മും പാർട്ടിയും പിന്നെ ഗവൺമെന്റ് മിനിസ്ട്രി എല്ലാം കൂടെ അവരെ സ്വാധീനിക്കുന്നവർ ഈ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ദീപ, നിങ്ങൾ ഏത് മാളത്തിലാണ് പോവാ? ഈ വിഹിതനിയും മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു ജഡ്ജല്ലേ? നിങ്ങളൊരു സാധാരണക്കാരനാണ്? നിങ്ങളൊരു ന്യായാധിപനല്ലേ? ആ ന്യായാധിപൻ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വിധി എഴുതാൻ പോയാൽ പിന്നെ സാധാരണ ഞങ്ങൾ എവിടെ പോയി ജീവിക്കുന്ന ഞങ്ങൾ പറയുന്നു? ഇവിടെ ഞങ്ങളുടെ അവസാനത്തെ ആലയവലെ കോടതി, ആ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി പറയുകയാണ് ഞാൻ വലിയ ഉപാധികൾ വയ്ക്കും, ഞാൻ അങ്ങ് ഉപാധികൾ വയ്ക്കും, വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും സ്വാധീനിക്കില്ല, എന്തോ ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഇതൊക്കെ നടന്നത് എന്താണെന്നുള്ളത് ന്യായാധിപ എല്ലാവർക്കും അറിയാം. ഈ ന്യായാധിപൻ ഒക്ടോബർ 22-ാം തീയതി രണ്ട് വിധിന്യായങ്ങൾ ഉദ്ധരിച്ചു. രണ്ട് വിധിന്യായങ്ങൾ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, അതിലൊന്ന് പവൻ ബാല വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഹരിയാനയും ഹിമാചൽ പ്രദേശും, രണ്ട് ഭവാനി രേവണ്ണ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കർണാടക. രണ്ട് വിധിന്യായം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല. അയാളുടെ തല ഏതാ ജഡ്ജിയുടെ തലയല്ല, ആ കോടതിയുടെ തലയെന്നേ ഞാൻ പറയുള്ളൂ. ആ കോടതിയുടെ തല 360 ഡിഗ്രി തിരിഞ്ഞു 10 ദിവസം കഴിഞ്ഞപ്പോൾ. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? അതേ വിധിന്യായം തന്നെ ഉദ്ധരിച്ചു, അതേ വാചകങ്ങൾ തന്നെ ഉദ്ധരിച്ച് ഇവർക്ക് ജാമ്യം കൊടുക്കാം എന്നായി. ഒക്ടോബർ 29-ാം തീയതി വാദം നടന്നപ്പോഴത്തേക്ക് പറഞ്ഞു പിന്നെ 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 സ്ത്രീയാണ്, വീട്ടിൽ കുട്ടിയുണ്ട്, അച്ഛന് രോഗമുണ്ട്, അച്ഛന് ഹൃദ്രോഗവും ക്ഷയവും ഉണ്ട് എന്നൊക്കെയാ പറഞ്ഞു. അന്ന് കോടതി പറഞ്ഞു പറ്റില്ല, ചോട്ടോട്ടെ തള്ളി. 10 ദിവസം കഴിഞ്ഞപ്പോ ന്യായാധിപനെന്ത് ചെയ്യുന്നില്ല, അവന്റെ അവറ്റോട്ടെ എന്നാ ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് സുഖപ്പെടുത്തി വെച്ചു. അതേ ഞാൻ പറഞ്ഞു എന്തൊരു ഉളുപ്പില്ലായ്മ, ഇത് ഉളുപ്പില്ലാത്ത പ്രവൃത്തിയാണ് ന്യായാധിപൻ ചെയ്തതെന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്തൊരു ഉളുപ്പില്ലായ്മയാണത്. ജാമ്യം തള്ളാൻ പറഞ്ഞ അതേ വിധിന്യായങ്ങൾ, അതേ വാചകങ്ങൾ, അതേ കോടതി, അതേ ജഡ്ജി, 10 ദിവസം കഴിഞ്ഞപ്പോ ജാമ്യം കൊടുക്കാം. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനുള്ള ഗതി മാത്രമേ ഈ പാവപ്പെട്ട ജനത്തിനുള്ളൂ. അവനതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സമയം സൗകര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആഞ്ഞടിക്കും എന്നുള്ളതിനൊക്കെ നമ്മുടെ മുമ്പിൽ ഒരുപാട് തെളിവില്ലേ? 2019-ൽ തെളിവില്ലേ? 2024-ൽ തെളിവില്ലേ? അപ്പൊ അതുകൊണ്ട് ആ അടിയുണ്ടല്ലോ, ആ മോന്തക്കുറ്റിക്കിട്ടുള്ള അടിയുണ്ടല്ലോ, ആ 32 പല്ലും താഴെ വീഴുന്ന ആ കാഴ്ച ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ.